ഐഎൻടിയുസി ചുമട്ടുതൊഴിലാളി യൂണിയൻ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. സംസ്ഥാന സർക്കാർ അമിതമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി ഐഎൻടിയുസി ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധ സമരം നടത്തി. ഐഎൻടിയുസി ജില്ലാ സെക്രട്ടറി സി കെ രാമചന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വിജയൻ അധ്യക്ഷത വഹിച്ചു. കെ ഡി സന്തോഷ്, എ എൻ അബ്ദുൾ റഷീദ്, എം എം ഹൈദ്രോസ്, എ കെ ഉമ്മർ എന്നിവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന സർക്കാർ വൈദ്യുതി ചാർജ് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കെ എസ് ഇ ബി ചെയർമാൻ എൻ എസ് പിള്ളയും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വൈദ്യുതി ചാർജ് വർധനവിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഒരു കാലത്തും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ സംസ്ഥാനത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിലൊട്ടും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് ഏകദേശം 2 മാസക്കാലയളവ് സംസ്ഥാനമൊട്ടുക്കും അടച്ചിരുന്നു. ഈ സമയത്ത് പ്രധാനപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങളോ മറ്റു സ്ഥാപനങ്ങളോ യാതൊന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല. മാർച്ച് 23 ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് 3 മാസത്തിലേറെയായി. നിങ്ങളെല്ലാവരും വീട്ടിലിരിക്കണം എന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പറയുമ്പോൾ വീടിനകത്ത് അടച്ചുപൂട്ടിയിരുന്ന അന്നത്തെ ജീവിതം പോലും പണിയെടുത്ത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത തൊഴിലാളികൾ 3 മാസത്തിലേറെയായി കുടുംബത്ത് അടച്ചുപൂട്ടിയിരിക്കുകയാണ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം. ആ സമയത്താണ് പെട്രോൾ വില നിരന്തരം കൂടുന്നു. ഇന്ന് 10-ാം ദിവസമാണ് കേന്ദ്ര സർക്കാർ പെട്രോൾ വില കൂട്ടുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളാകെ വിഷമിക്കുന്ന സമയത്ത് അതിൽ സന്തോഷിക്കുന്ന ഒരു സർക്കാരുണ്ട് ഇവിടെ. അത് കേരള സർക്കാരാണ്.